കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് വളർത്താൻ 20 ലക്ഷം കോടിയുടെ സ്വാശ്രയ ഇന്ത്യ പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ ജി ഡി പിയുടെ, അതായത് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 10% വരും ഇത്. പ്രതിസന്ധിയിലായ കർഷകർ, തൊഴിലാളികൾ, ഇടത്തരക്കാർ, ഇവർക്കൊക്കെ ആശ്വാസമേകാൻ പര്യാപ്തമാകുമോ ഈ പാക്കേജ്? ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ഫെഡറൽ ബാങ്ക് മുൻ ചെയർമാൻ ശ്രീ കെ പി പത്മകുമാർ, പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് വലിയ ഒരു പാക്കേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജി ഡി പിയുടെ 10% എന്നുള്ളത് ഒരു വലിയ മോഹമായിട്ട് മാത്രമേ എല്ലാവരും പറഞ്ഞിരുന്നുള്ളൂ. ആവറേജ് ഒരു 6-7% ജി ഡി പി, ഒരു 12-15 lakh crore ആണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പം ആ രീതിയിൽ വെച്ച് നോക്കുമ്പം ഇത് വളരെയധികം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായിട്ടുള്ള ഒരു വലിയ പാക്കേജാണ്. ആ പാക്കേജ് ഇന്നത്തെ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ വെച്ച് നോക്കുമ്പം അതിന് തക്കവണ്ണം മതിയായിട്ടുള്ള ഒരു പാക്കേജാണെന്നാണ് എന്റെ ആമുഖത്തിലുള്ള വിലയിരുത്തൽ. പ്രധാനമായിട്ടും നമ്മൾ എത്തി നിൽക്കുന്നതായ സമ്പദ്ഘടനയുടെ ഈ ശോഷിച്ച അവസ്ഥയിൽ നമ്മൾ ഏറ്റവും ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ കാർഷിക മേഖലയും അതുപോലെ നമ്മുടെ MSME സെഗ്മെന്റുമാണ്. കാരണം ഈ സെഗ്മെന്റ് രണ്ടും സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാലേ ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ശോഷണം ഡിമാൻഡ് ഇല്ലായ്മയാണ്. ഇപ്പൊ ഡിമാൻഡ് ഉണ്ടാകണമെങ്കിൽ താഴേക്കടയിലേക്ക് ആളുകളുടെ കയ്യിൽ പണം എത്തിച്ചേരണം. വികസിത രാജ്യങ്ങളിൽ പോലും അവർ ചെയ്തിരിക്കുന്നത് ഡിമാൻഡ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും എടുത്താലും ആസ്ട്രേലിയ എടുത്താലും ഒക്കെ അവിടെ സാധാരണക്കാരന്റെ പയ്യില് വലിപ്പ ചെറുപ്പമില്ലാതെ, ഇപ്പൊ അമേരിക്ക $1200 വീതം കൊടുത്തു, ജർമ്മനി അതുപോലെ വലിയൊരു സാമ്പത്തിക സഹായം ഇൻഡിവിജ്വൽസിന് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പം 3 മാസത്തേക്ക് ₹500 വീതം ജൻഡൻ അക്കൗണ്ടിൽ കൊടുത്തു. RBIയുടെ ഭാഗത്ത് നിന്ന് ബാങ്കുകാർ വഴി ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായത് എല്ലാം കൂടെ ഒരു 1.2 lakh crore ഒരു പാക്കേജ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് ഇപ്പൊ വേണ്ടത് MSME സെഗ്മെന്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ 40% GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായ ചെറുകിട വ്യവസായങ്ങള്, അതുപോലെ ചെറുകിട വ്യാപാരികള്, അത്തരത്തിലുള്ള ആളുകൾക്കും കർഷകർക്കും എങ്ങനെ പണം എത്തിക്കാനുള്ളതായിട്ടുള്ള ഒരു സമൂലമായിട്ടുള്ള ഒരു പരിവർത്തനത്തിന്റെ ഒരു പാതയാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടത് സാധാരണഗതിയിൽ ബാങ്കുകാർ വഴി ഈ പണം എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും MSME സെഗ്മെന്റിലൊന്നും ബാങ്കുകാര് ഇന്നത്തെ അവസ്ഥയില് പബ്ലിക് സെക്ടർ ബാങ്ക്സ് അവരുടെ ഭയാശങ്കകൾ വെച്ചിട്ട് ക്രെഡിറ്റ് എത്തിക്കുന്ന ഒരു അവസ്ഥ സംജാതമാവില്ല. അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം MSME സെഗ്മെന്റിന് ബാങ്കുകാർ കൊടുക്കുന്നതായിട്ടുള്ള ഒരു ലോണിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗ്യാരണ്ടി ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള ഒരു കംഫർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഫിസ്കൽ സൈഡിൽ ഒരു ചെലവ് വരുന്നില്ല. പക്ഷെ അതെല്ലാം കംഫർട്ടാണ് ബാങ്കുകാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്നതായിട്ടുള്ള MSME സെഗ്മെന്റിൽ ഇക്വിറ്റി സപ്പോർട്ട് കൊടുക്കാവുന്നതായിട്ടുള്ള ഒരു സംവിധാനം, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബാങ്കുകാരെ വഴി കൊടുക്കുന്ന ഒരു സംവിധാനം. ആ രീതിയിൽ ഈ MSME സെഗ്മെന്റിനെ നല്ലവണ്ണം പണം അയച്ച് സഹായിച്ച് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായ ഡിമാൻഡ് കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു വലിയ ഉത്തേജനം കിട്ടുന്ന ഒരു അവസ്ഥ സംജാതമാവും. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, കാർഷിക മേഖലയാണ് ഇനി നമ്മളെ സസ്റ്റെയിൻ ചെയ്യാൻ പറഞ്ഞു. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി പറഞ്ഞ വളരെ ആവേശകരമായ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ഗോ ലോക്കൽ അല്ലെങ്കിൽ ബൈ ലോക്കൽ എന്നുള്ളതൊരു വലിയ ഒരു മാനസികമായിട്ടൊരു വിപ്ലവത്തിന് നമ്മുടെ ഇടയിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. അതിനു വേണ്ടിയിട്ട് കാർഷിക മേഖലയിൽ തരിശായി കിടക്കുന്ന ഭൂമി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ചില ഇനീഷ്യേറ്റീവ്സ് പോലെ എല്ലായിടത്തും നമ്മൾ നമുക്ക് വേണ്ടത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് വരണം. അതിന് ഏറ്റവും വേണ്ടത് കർഷകന് വേണ്ടത് കടമോ മറ്റുള്ളതോ ഒന്നല്ല, കർഷകന് വേണ്ടത് അവന്റെ പ്രൊഡ്യൂസിന് ന്യായമായ വിലയാണ്. ന്യായമായ വില, അതുപോലെ അത് ഉണ്ടാക്കുന്ന സമയത്ത് അത് പ്രൊക്യൂർ ചെയ്യാനും ന്യായമായ വില കിട്ടാനും ഉള്ളതായിട്ടുള്ള ഒരു അവസ്ഥ സംജാതമാക്കുക. ടു ഹെൽപ് വിത്ത് ഫിസ്കൽ ഡെഫിസിറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ 2 years. ഇൻഫ്ലേഷൻ നമുക്കിപ്പോ ഒരു ഭീഷണിയല്ല, വില കൂടുന്ന ഒരു പ്രശ്നം വരുന്നില്ല. ഡിമാൻഡ് വർദ്ധിച്ച് വില കൂടുന്ന അവസ്ഥ വരുമ്പം തീർച്ചയായിട്ടും നമുക്ക് ഫിസ്കൽ റെക്റ്റിറ്റ്യൂഡിന്റെ പാത്തിലേക്ക് വരാം എന്നുള്ള ദൃഢ വിശ്വാസത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാക്കേജ് ക്യാൻ ബ്രിങ് എ സബ്സ്റ്റാൻഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യാസ് ഔട്ട്ലുക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ രശ്മി ഭാസ്കരൻ, ഈ 20 ലക്ഷം കോടി ചെലവാക്കുമ്പോൾ
ആദ്യം നമ്മളുടെ ഗ്രാമങ്ങളിലേക്കാണ് അത് തിരിയേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. അത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. കാരണം തിരിച്ചു പോയ തൊഴിലാളികളിൽ ഒരു നല്ലൊരു ശതമാനവും കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആണ്. നമ്മുടെ ഗ്രാമങ്ങൾ ഇന്നും സൗത്ത് ഇന്ത്യയിലെ കുറച്ച് ഭാഗം മാറ്റി വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒട്ടുമുക്ക ഗ്രാമങ്ങളും, പ്രത്യേകിച്ച് ബീഹാർ, ഉത്തർപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ ഗ്രാമങ്ങളുടെ അടിസ്ഥാന സൗകര്യം ഇന്നും പലയിടത്തും എത്തിച്ചേർന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത്. ഇതിന് ഒരു ഉദാഹരണം വെച്ചിട്ടുണ്ടെങ്കിൽ 1950s രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കാനഡ ചെയ്ത കാര്യമാണ്. കാനഡ ഇന്റേണൽ ഇംബാലൻസ് എന്ന് പറയുന്ന ഒരു റീജിയണൽ ഇംബാലൻസ് അത് അഡ്രസ് ചെയ്യാനാണ് ഇതുപോലൊരു പാക്കേജ് യൂസ് ചെയ്തത്. അവർ അവരുടെ സബേൺ റീജിയനുകളിലുള്ള സ്റ്റേറ്റുകളില് അവിടെ ഡെവലപ്മെന്റ് എത്തിച്ചേർന്നിരുന്നില്ല, അവിടെ സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല, അവിടെ ആശുപത്രികൾ ഉണ്ടായിരുന്നില്ല. അവിടെ ഹെവി ആയിട്ട് അവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്ത്. പ്രത്യേകിച്ചും ആ ഇൻവെസ്റ്റ്മെന്റ് സ്കൂളുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്ത് അടുത്ത ലെവലിലേക്ക് അവരെന്താ ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റികൾക്ക് പകരം അവിടെ ഇഷ്ടംപോലെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെന്ററുകളും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പോളിടെക്നിക്കുകളും പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാട് ഉണ്ടാക്കി ചെയ്തു. ഇന്ന് ഈ കൊടുക്കുന്ന ഈ 20 ലക്ഷം കോടി രൂപയിൽ നല്ലൊരു ശതമാനം ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവിടെ ഇന്ത്യയുടെ ഇപ്പോഴും വികസനം എത്തിച്ചേരാത്ത അല്ലെങ്കിൽ അത് വളരെയധികം കുറഞ്ഞ റേഞ്ചുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും, കുട്ടികൾക്ക് പഠിക്കാൻ കഴിയും. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ വരിക എന്ന് പറഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റുന്ന ഒത്തിരി തൊഴിലുകളാണ് ഉണ്ടാവുന്നത്. ആ തൊഴിലുകൾ മാത്രം മതി കുറെ പേരുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ട്, കുറെ പേരുടെ സ്വപ്നങ്ങൾക്ക് പരിചയകാനായിട്ട് പറ്റുന്നത്. മാധ്യമപ്രവർത്തകനായ ശ്രീ കെ വി എസ് ഹരിദാസ്, ഞാൻ ഇതിനെ കാണുന്നത് ഇത് ഇന്ത്യൻ സമാജത്തിൽ, ഇന്ത്യയുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം എന്ന നിലയ്ക്കാണ്. 20 ലക്ഷം കോടിയുടെ പാക്കേജ് മാത്രമല്ല രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത്, അതിന്റെ എത്രയോ ഏരട്ടിയുടെ ഫലം രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വിലയിരുത്തേണ്ടത്, നമ്മൾ ഇവിടെ കാണേണ്ടത്. ഒരു വലിയ കർമ്മ പദ്ധതിയാണ് നരേന്ദ്രമോദി മുന്നോട്ട് വച്ചിട്ടുള്ളത്. സമഗ്രമായ ഇന്ത്യയുടെ വികാസത്തിന് വേണ്ടിയിട്ട്, ഇന്ത്യക്ക് ഒരു പുതിയ ദിശ നൽകുന്നതിന് വേണ്ടിയിട്ട് കാർഷിക, വാണിജ്യ, വ്യാവസായിക, ചെറുകിട വ്യവസായ മേഖലകളിലൊക്കെ തന്നെ വലിയ ഉത്തേജനം നൽകുന്നതിനുള്ള പദ്ധതിയാണത്. തീർച്ചയായിട്ടും അത്തരം വെല്ലുവിളികളെ നേരിടാനുള്ള ചങ്കുറപ്പ്, കെൽപ്പ് ഇന്ത്യയുടെ സമ്പദ് രംഗത്തിനുണ്ട്, ഇന്ത്യക്കുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. ആ ഒരു ആത്മവിശ്വാസമാണ് നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, രാഷ്ട്രത്തോട് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ സൂചിപ്പിച്ചു. ഞാൻ സൂചിപ്പിച്ചത് ശക്തമായ നടപടികൾ എടുക്കാനുള്ള കെൽപ്പുള്ള ജനത ഇന്ത്യയിലുണ്ട്, ഒരു ഭരണ നേതൃത്വം ഇന്ത്യയിലുണ്ട് എന്നാണ് ഇതിലൂടെയൊക്കെ കാണിച്ചു തന്നത്. അത് തന്നെയാണ് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ ഒരു ബലവും. തീർച്ചയായിട്ടും ഭാവി നമുക്ക് സുരക്ഷിതമാണ്. ഈ പ്രതിസന്ധികളെ മുഴുവൻ തരണം ചെയ്യാനുള്ള കർമ്മ പദ്ധതി നമ്മുടെ മുമ്പിലുണ്ട്. അത് നമുക്ക് മുമ്പിലേക്ക് ഈ പ്രധാനമന്ത്രി തന്നിരിക്കുന്നു. അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ഷേമുഷിയുള്ള, വിവേകമുള്ള, കാര്യ നിർവഹണ ശേഷിയുള്ള ഒരു ഭരണകൂടവും നമുക്കുണ്ട്. അത് മാത്രമേ ഈ വേളയിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ. സ്വാശ്രയത്വത്തിലും പ്രാദേശികതയിലും ഊന്നിയുള്ള വികസന സ്വപ്നങ്ങളാണ് പ്രധാനമന്ത്രി പങ്കുവച്ചത്. അതിനുള്ള അവസരം സൃഷ്ടിക്കും ആത്മനിർഭർ ഭാരത് പാക്കേജ് എന്ന് പ്രതീക്ഷിക്കാം. സമകാലികം സമാപിക്കുന്നു. നിർവഹണം MV ശശികുമാർ, നിർവഹണ സഹായം ശ്രീലത.